കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്താ വിഷയം ദൈവരാജ്യത്തെ കാത്തിരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 23:50. അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ ജോസഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. ജോസഫ് എന്ന അരിമത്യക്കാരനായ ആ മന്ത്രിയെക്കുറിച്ചുള്ള ദൈവവചനം നൽകുന്ന പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, ആ മന്ത്രി നല്ലവനായിരുന്നു. നല്ലവനായിരുന്നു അദ്ദേഹം. മന്ത്രിയായപ്പോഴല്ല നല്ലവനായത്, മുൻപും അദ്ദേഹം നല്ലവനായിരുന്നു. പലപ്പോഴും പല ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ പലപ്പോഴും വെളിപ്പെട്ടു വരുന്നത് നാം കാണാറുണ്ട്, നാം വായിക്കാറുണ്ട്. എന്നാൽ ജോസഫ് എന്നൊരു മന്ത്രി, തനിക്ക് ലഭിച്ച ഏറ്റവും അധികാരത്തിൻ്റെ പദവിയിലിരിക്കുമ്പോഴും അദ്ദേഹം നല്ലവനായിരുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എത്രത്തോളം ദൈവം നമ്മെ ഉയർത്തിയാലും മാനിച്ചാലും നാം നല്ലവരായിരിക്കുവാൻ കഴിയുമെന്ന് ജോസഫ് എന്ന വ്യക്തിയുടെ നാം ഈ പ്രഭാതത്തിൽ പഠിക്കുക. നല്ലവനായി ഒരു വ്യക്തിയായി ജീവിക്കുക. രണ്ട്, അദ്ദേഹം നീതിമാനായിരുന്നു. നീതിമാനായിരുന്നു. അധികാരത്തിലിരിക്കുന്നവർക്ക് നീതി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവർ അവരെ പല അനീതിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാവുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. എന്നാൽ ജോസഫ് എന്ന ആ മന്ത്രി എല്ലാ സാധ്യതകളും ഉള്ളപ്പോഴും ജീവിതത്തിൽ തൻ്റെ അധികാരങ്ങൾ മറ്റ് എല്ലാ പദവികളും നിൽക്കുമ്പോഴും അദ്ദേഹം ജീവിച്ചത് നീതിമാനായിട്ടാണ്. യോബിനെ കുറിച്ച് നാം വായിക്കുന്നു, നീതിമാനായിരുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്ന അനവധി ഭക്തന്മാർ ജീവിതത്തിൽ ദൈവം ഉയർച്ച നൽകിയപ്പോഴും ജീവിതത്തിൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നപ്പോഴും അവർ നീതിയോടെ ജീവിച്ചത് നീതിമാനായിരുന്നു. നീതിമാനായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ഇങ്ങനൊരു സാക്ഷ്യം പറയുമോ? നല്ലവനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ. നമ്മുടെ ഏറ്റവും നല്ല, നമ്മുടെ പ്രത്യാശ, നാം കാത്തിരിക്കുന്നത് അടുത്ത അധികാരങ്ങളിൽ നിന്ന് അടുത്ത പ്രാവശ്യം മന്ത്രിയാകുമെന്നല്ല ഞാൻ അദ്ദേഹം കാത്തിരുന്നത്, മറ്റ് പലതുമല്ല അദ്ദേഹം കാത്തിരുന്നത്. ആ മന്ത്രി കാത്തിരുന്നത് ദൈവരാജ്യത്തെ കാത്തിരുന്നു. ദൈവരാജ്യത്തെ കാത്തിരുന്നു. ഈ തലമുറയിൽ നമുക്ക് കാത്തിരിക്കേണ്ടത് ദൈവരാജ്യത്തെ കാത്തിരിക്കാം. ദൈവരാജ്യത്തെ കാത്തിരിക്കാം. അടുത്ത ചിന്ത പറയുന്നു, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ്റെ പ്രത്യേകത പറയുന്നു, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. താൻ അധികാരത്തിലിരിക്കുന്നത് പീലാത്തോസിൻ്റെ കൂടെയാണെങ്കിലും പീലാത്തോസിൻ്റെ പ്രവർത്തിക്കും ആലോചനയ്ക്കും അനുകൂലമല്ലാത്തവൻ. ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെ പ്രവർത്തിക്കും ആലോചനയ്ക്കും കൂട്ടുനിൽക്കാത്തവനാണ്
ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവൻ ഈ തലമുറയിൽ ലോകത്തിൻ്റെ പ്രവൃത്തിക്കും ആലോചനയ്ക്കും കൂട്ടുനിൽക്കാതെ ദൈവരാജ്യത്തെ കാത്തിരിക്കാൻ കർത്താവെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. ദൈവരാജ്യത്തെ കാത്തിരുന്ന് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.